ആറ്റുകാൽ പൊങ്കാല വാർത്തകളിലേക്ക് തന്നെ തിരികെ പോകുന്നു. സ്മിത ഹരിദാസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്മിത, ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴുമുണ്ട്, അവിടെ വീണ്ടും ദർശനം അതിനുള്ള അവസരമുണ്ട് ഭക്തർക്ക്. ഇപ്പോൾ അതൊരു ഭാഗത്ത് പുരോഗമിക്കുന്നു, ചടങ്ങുകൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. സ്മിത, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ പൊങ്കാല അടുപ്പിൽ നിവേദ്യം റെഡിയായി കഴിഞ്ഞിട്ട് ഈ ചുറ്റുപാടും ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ആ നിവേദ്യം റെഡിയാക്കി കഴിഞ്ഞിട്ട് ദേവിയെ ദർശിക്കാൻ വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം മാത്രമാണ് ഈ പൊങ്കാല അടുപ്പിൽ നിവേദ്യം തുടങ്ങുന്നതിൻ്റെ ആ കുറച്ച് സമയം മാത്രം ദർശനം നിർത്തി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരവരുടെ നിവേദ്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇനി അത് നിവേദ്യമായി മാറാൻ കുറച്ച് സമയം കൂടി എടുക്കും. അത് ദേവിയുടെ തിരുനടയിൽ നിന്ന് വന്നിട്ട് വേണം, തീർത്ഥജലം തളിച്ചിട്ട് വേണം. അപ്പോൾ ആ സമയം അവർ ക്ഷേത്ര ദർശനത്തിനെത്തിയിരിക്കുന്നതാണ്. വലിയ നീണ്ട നിരയാണ്, നമുക്ക് ചില ദൃശ്യങ്ങളിലൊക്കെ കാണാം. വിദേശത്തു നിന്നുള്ളവരൊക്കെ തന്നെ ഈ ദേവിയെ കണ്ട് ദർശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. വലിയ നീണ്ട നിരയാണ്. ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇന്നൊക്കെ ഇപ്പോൾ വരുന്നത് കൂടുതലും സ്ത്രീകൾ മാത്രമായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ്. കാരണം ഈ പൊങ്കാല ഇട്ടിട്ട് അവർ കൂടെയുള്ള പുരുഷന്മാരെയൊക്കെ അവിടെ പൊങ്കാല അടുപ്പിന് സമീപമൊക്കെ ഇരുത്തിയിട്ട് ഓടി വന്ന് ക്ഷേത്ര ദർശനം നടത്തി പോവുക എന്നുള്ളതാണ്. ഇനി ഈ രണ്ടര മണിക്ക് നിവേദ്യം സമർപ്പണമാണ്. ആ സമയമാകുമ്പോഴേക്കും ദേവിയെ ദർശിച്ച് തിരികെ പോകാൻ, അവരവരുടെ ഇടങ്ങളിലേക്ക് തിരികെ പോകാനുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. ദേവിയുടെ നടയിലേക്കുള്ള തിരക്കാണ്, ഇടവേളകളിലാണ്. അതിവിടെ കൃത്യമായി തന്നെ പാലിച്ചു പോകുന്നുണ്ട്. അത് കുറച്ചുപേരെ കടത്തിവിടുന്നു, അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം അവർ തൊഴുതു മടങ്ങുമ്പോഴേക്കും അടുത്ത ഗ്രൂപ്പിനെ പറഞ്ഞു വിടുന്നു. ആ രീതിയിലാണ് ഈ ക്യൂ ഒക്കെ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഒരു ഒഴുക്കിന് ഒരു കുറവും ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഉച്ചയാകുന്നു, ആറ്റുകാൽ പൊങ്കാലയുടെ ഉച്ച സമയമാണിത്. അപ്പോഴും ഈ ഭക്തജന പ്രവാഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല, തിരക്ക് കൂടി വരികയാണ് മറിച്ച്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ദർശനം കഴിയുമ്പോഴേക്കും അവരുടെ പൊങ്കാലയിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം തളിച്ച് നിവേദ്യത്തിനുള്ള സമയമാകും. പിന്നെ അവർക്ക് വീടുകളിലേക്ക് മടങ്ങേണ്ട തിരക്കാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ക്ഷേത്ര ദർശനത്തിന് എത്തിയവരുടെ ഈ തിരക്കാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഇവരിങ്ങനെ തിരക്ക് പിടിച്ച് പോണ്ട്. ചേച്ചി, പൊങ്കാല ഇട്ട് കഴിഞ്ഞോ? കരുനാഗപ്പള്ളിന്ന് ഇന്ന് തന്നെ വന്നാണോ? മൂന്ന് ദിവസമായി വന്നിട്ട്. ഇന്ന് വന്ന് പോവാന് അമ്മയെന്ന് കാണാനൊക്കെ ഇന്ന് തന്നെ. ആ, എല്ലാം റെഡിയായി. ഞങ്ങള് പുറ്റുമോ എല്ലാം ഉണ്ടാക്കി, തെരളിയപ്പം ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾ ആ മുറ്റും പോകാനുള്ളത് എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടാണ് ശരിക്കും പറഞ്ഞ. തിരുവനന്തപുരത്ത് ഇങ്ങനെ സ്ത്രീകളുടെ ഒരു നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഇന്നലെ രാത്രിയൊക്കെ തന്നെ. ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ എന്താണ്, ചൂടുണ്ടോ? ചൂട് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് എല്ലാവർക്കും ഈ തിരക്കിൽ നിന്നിട്ട് ഇനിയാ തൊഴുവാല്ലേ? എല്ലാരും നമ്മളെ പോലെ അല്ലേ? എല്ലാ ദിവസവും വരുമോ? എന്നും വരും. ഇന്ന് ഒമ്പതാമത്തെ ദിവസം അടുപ്പിച്ച് വന്നു. പൊങ്കാല ഇട്ടോ? പൊങ്കാല ഇട്ട് വീട്ടിലാണോ? വീട്ടിലെ വീട്ടിൽ നിറയെ പേര് നടയിലുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ. തൊട്ടടുത്തുള്ളവരുമുണ്ട്, ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരെ കൂട്ടത്തോടെ വരുന്നു. അവർ മൂന്നും നാലും ദിവസം അവിടെ താമസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്കും അത് വലിയൊരു ഉത്സവമാക്കി മാറ്റുകയാണ് സ്ത്രീകൾ. അതൊരു സെലിബ്രേഷൻ ആയി. ഒറ്റപ്പാലത്തിൽ എന്നാ വരുന്നത്? പത്ത് ദിവസം മുമ്പ് വന്നു. അവിടെ ഇന്നലെ പൂരായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോ ചേച്ചി എവിടുന്നാന്ന് മറന്നുപോയി. അപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്കുള്ള നിവേദ്യമൊക്കെ അവിടെ തിളച്ചു മറിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വലിയ തിരക്കാണ് ക്ഷേത്ര ദർശനത്തിന്. ദർശനം നടത്തി ഓടി അവരവരുടെ ഇടങ്ങളിലേക്ക്, പൊങ്കാല അടുപ്പുകൾ ഉള്ളിടത്തേക്ക് മടങ്ങുക. അതിനുശേഷം നിവേദ്യം. നിവേദ്യം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് തിരികെ മടങ്ങാനുള്ള തിരക്കായി. ഉന്മേഷ്. സ്മിത ഹരിദാസാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇപ്പോൾ ദർശനത്തിന് അവസരം നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭക്തരുടെ ദർശനം നടക്കുന്നു, മറുഭാഗത്ത് പൊങ്കാല അതിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കു വേണ്ടി രണ്ടര വരെ ആ തിരക്ക് അവിടെ തുടരും. അതിന് ശേഷമായിരിക്കും ഇതിന് പൊങ്കാലയ്ക്ക് സമാപനം ആവുക.